എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു ചാനൽ രഞ്ജുസ് ഡ്രീം. രഞ്ജുസ് ഡ്രീമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മൾ ടീച്ചറുടെ കൂടെ ഡ്രസ്സിൻ്റെ അളവെടുക്കാൻ പോയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് പാർട്ട് ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ അതിൻ്റെ സെക്കൻഡ് പാർട്ട് അപ്ലോഡ് ചെയ്യാൻ പോവാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ തിരിച്ചു വരുമ്പോൾ ഉള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഞങ്ങൾ ടീച്ചറുടെ വീട്ടിലൊക്കെ വരുമ്പോൾ കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. അപ്പോൾ എന്തായാലും ഇനി ഞാൻ പറഞ്ഞുറപ്പിക്കുന്നില്ല, നേരെ നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ അത് ഫോട്ടോ കൊടുത്തു വന്നപ്പോൾ അളവെടുത്ത് തുടങ്ങിയിട്ടാ. അപ്പോൾ ഇപ്പോൾ അളവെടുക്കുന്നത് നൈനികയുടെയാണ്. അപ്പോൾ എൻ്റെയും കുറച്ച് ഉണ്ണികളുടെയൊക്കെ അളവെടുത്ത് കഴിഞ്ഞു. പിന്നെ അതാ ഗൗരിയുടെയും ആരതീച്ചയുടെയും ഒക്കെ അളവെടുക്കുന്നുണ്ട് കേട്ടോ ഡ്രസ്സിൻ്റെ. അപ്പോൾ അളവൊക്കെ എടുത്തു കഴിഞ്ഞിട്ട് ഞങ്ങൾ കളറ് സെലക്ട് ചെയ്തു കേട്ടോ നമ്മുടെ ഡ്രസ്സിൻ്റെ. അങ്ങനെ നമ്മൾ പോവുകയാണ്. ടീച്ചർ പിന്നല്ലോ എന്നെ കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ യാത്ര വീണ്ടും തുടങ്ങിയിട്ടാ. അപ്പോൾ നമ്മൾ ടീച്ചറുടെ വീട്ടിൽ കയറിയിട്ടാണ് പോണത്. അപ്പോൾ ടീച്ചറുടെ വീട്ടിലേക്കുള്ള യാത്രയാണ് ഇനി. നമ്മള് ടീച്ചറുടെ വീടിൻ്റെ അവിടേക്കുള്ള വഴിയിലേക്ക് കടന്നു കേട്ടോ. അപ്പോൾ ഇവിടെ നിന്ന് കുറച്ച് അങ്ങോട്ട് പോയാൽ ടീച്ചറുടെ വീടെത്തും. അപ്പോൾ നമ്മൾ ടീച്ചറുടെ വീടിൻ്റെ അവിടെ എത്തിയതായി വഴി ലാസ്റ്റ് കാണാന്നാണ് ടീച്ചറുടെ വീട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഇവിടെ കാർ ഒതുക്കിയിട്ടു, കാരണം ടീച്ചർക്ക് ഞങ്ങൾ അവിടെ കൊണ്ടാക്കേണ്ടത്. അപ്പോൾ ടീച്ചറുടെ വീട് ഇവിടെ വരടിയത്താണ്. അപ്പോൾ ഞങ്ങൾ അവിടെ കൈപ്പറമ്പ് കൊണ്ടാക്കണ്ടേ. അപ്പോൾ അങ്ങോട്ട് കയറുമ്പോൾ ടീച്ചറുടെ ഒരു ഫ്ലെക്സൊക്കെ വെച്ചിട്ടുണ്ട് ഡാൻസ് സ്കൂളിൻ്റെ. ഇതിന് ഞങ്ങളൊക്കെ ഇട്ട് നടക്കുകയാണ് കേട്ടോ വീട്ടിലേക്ക്. ഹായ് നോക്കുന്നു. ഹലോ അപ്പോൾ ഇതാ ഞങ്ങൾ അകത്തേക്കൊക്കെ കയറി. അപ്പോൾ കയറിയപ്പോൾ തന്നെ എന്താ ടീച്ചറുടെ കുറേ ഫോട്ടോസും പ്രൈസുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അവിടെ. അയ്യോ
അപ്പോൾ അതാ ടീച്ചറിൻ്റെ വെഡിങ് ആനിവേഴ്സറി ആയിരുന്നു. അപ്പോൾ അതിൻ്റെ കേക്കൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിക്കുകയായിരുന്നു ഞങ്ങൾ. അത് കഴിഞ്ഞിട്ട് ടീച്ചർ അവിടെ ദോശയുണ്ട്, അതൊക്കെ കഴിച്ചോളാൻ പറഞ്ഞു. അപ്പോൾ അത് മാംഗോ കേക്ക് ആയിരുന്നു കേട്ടോ, നല്ല രസമുണ്ടായിരുന്നു. നമ്മുടെ സർവത്തിൻ്റെ ടേസ്റ്റ് ആയിരുന്നു കേട്ടോ അതിന്. അപ്പോൾ അത് കഴിഞ്ഞത് അവിടെ ടീച്ചറെ കൃഷിയൊക്കെ ഉണ്ട്, അപ്പോൾ നെറ്റ് കാരണം നമുക്കങ്ങനെ കാണില്ല. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് ഇരുന്നു. ടീച്ചർ ഫുഡൊക്കെ വിളമ്പിട്ട ദോശ, പിന്നെ ദോശയും ചിക്കൻ കറിയായിരുന്നു, പിന്നെ പരിപ്പ് വട, അരി കഷ്ണം, അങ്ങനെ എല്ലാം കൂടി ഞങ്ങൾ ഷെയർ ചെയ്തിട്ടാണ് കഴിച്ചത്. അത് കഴിഞ്ഞ് ഞങ്ങൾ ഇവിടെ മോറിൽ വന്നിട്ട് കുറേ നേരം ഇവിടെ കറങ്ങി നിന്നു. അവള് കഴിഞ്ഞാൽ എനിക്ക് ആരും ഉള്ളൂ. അതൊക്കെ പിടിച്ച് വെച്ച് നശിപ്പിക്കുന്നു. അവിടെ നമുക്ക് ഇവിടെ എടുക്കാം ഇരുട്ടാടി. അപ്പം ഞങ്ങൾ ഇവിടെ നിന്ന് അതേ കുറേ ഫോട്ടോസൊക്കെ എടുത്തു കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അടിയിലേക്ക് ഇറങ്ങി പോവുകയാണ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങിയപ്പോൾ ഡയാനമോൾക്ക് ടീച്ചറോട് നല്ല എന്താ പറയുക പിണക്കായിരുന്നു കേട്ടാ. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡയാനമോൾ അകത്ത് കയറ്റിയില്ല, ഞങ്ങളുടെ അടുത്ത് കളിക്കാൻ വിടാത്ത കാരണം. അപ്പം ഞങ്ങൾക്ക് പേടിയങ്ങനെ മാറി നിന്നാണ്. അപ്പം അത് കഴിഞ്ഞ് നമ്മൾ വീട്ടിലേക്കുള്ള യാത്രയാണ് കേട്ടോ. അപ്പം അത് കഴിഞ്ഞ് ഞങ്ങൾ വണ്ടി കയറി അങ്ങനെ വീട്ടിലേക്ക് പോവാണ്. അപ്പം ഈ ഒരു എന്താ പറയുക ഒരു യാത്ര നല്ല രസകരമായിരുന്നു, നല്ല എന്താ പറയുക മെമ്മറീസൊക്കെ തന്നിട്ടുള്ളൊരു യാത്രയായിരുന്നു കേട്ടോ. അപ്പം അരങ്ങേറ്റത്തിന് നന്നായി കളിച്ചിട്ടുണ്ടെങ്കിൽ ടീച്ചർ ഞങ്ങളെ തൃശ്ശൂരിക്ക് കറങ്ങാൻ കൊണ്ടുപോകാന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. കൊണ്ടുള്ള പ്രഹസനവുമായി ഗൗരി നന്ദ രംഗത്ത്. അപ്പം ഈ ഒരു ഭാഗം എങ്ങനെയാണ് സ്ലോ മോഷനോ എനിക്ക് ഒരു പിടിയില്ല. കാരണം ഞാൻ അങ്ങനെ കയ്യൊന്നും തട്ടിയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നില്ല. കാരണം കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ എടുക്കുന്ന കാരണം സ്ലോ മോഷൻ്റെ ഓപ്ഷനൊന്നും ആയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ എങ്ങനെയോ ഇത് സ്ലോ മോഷനായി മാറി. അങ്ങനെ ഇതാ കണ്ടില്ല ഭയങ്കര നമ്മുടെ ഈ വർത്തമാനം എന്തൊക്കെയോ ഞാൻ ഇടയിൽ പറയണമൊക്കെ ഉണ്ട്. പിന്നെ ചെറിയ സൗണ്ട് പോലും നല്ല ഇതിലാണ് കേൾക്കണത് ഈ സ്ലോ മോഷൻ ആയതുകൊണ്ട് കേട്ടോ. ഞാൻ അവിടെ നിന്ന് നടന്നു.
എന്റെ നേരെ വിട്ട് ഇങ്ങനെ നിന്നെ എന്റെ എടുക്കുക അപ്പൊ നമ്മുടെ ഈ ഒരു യാത്ര ഇവിടെ അവസാനിക്കുകയാണ് കേട്ടാ. അപ്പോ ഈ യാത്ര ഞങ്ങൾ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു, കുറെ ഫോട്ടോസ് ഒക്കെ എടുത്തു. അപ്പൊ ഒരു വണ്ടർഫുൾ മെമ്മറി ഉള്ള ഒരു യാത്രയാണിത്. അപ്പൊ ഒരു സൗണ്ട് കേൾക്കണ്ടായിരുന്നില്ലേ നമ്മുടെ ഇൻട്രോയില്, എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ നല്ല മഴക്കോളുണ്ട് കേട്ടോ, അപ്പൊ മഴ തൂളുന്നുണ്ട്. അപ്പൊ അതാണ് ഒരു സൗണ്ട് ബാക്ക്ഗ്രൗണ്ടിൽ കേൾക്കണത്. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇതേപോലത്തെ കിടിലം വീഡിയോസായിട്ട് ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും. അതായിരിക്കും ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ.